രചനാ മത്സരങ്ങളിൽ ഒപ്പം തന്നെ ഇന്ന് ലളിതഗാനം ഉൾപ്പെടെയുള്ള മറ്റു മത്സരങ്ങൾ കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 59 മത്സരങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥിയുള്ളത് നമ്മൾ നേരത്തെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ച് നമ്മുടെ ഈ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇതിന് മനോഹരമായ രീതിയിൽ മൺകുടങ്ങൾ വെച്ച് അലങ്കരിച്ച ഇൻസ്റ്റലേഷൻ ചെയ്ത ആ ഒരു സംഭവം, അതിന്റെ ഒപ്പം ഒരു കൊച്ചു കലാകാരി കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അവരെ നമ്മളെ വളരെ വേഗം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു ആ കലാകാരി ഗോപിക, അല്ലെ? ഗോപിക കണ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. ഗോപിക, ഇത് വളരെ ആകർഷകമായിട്ട് നമ്മൾ തന്നെ വരുമ്പോഴൊക്കെ ഇതിന്റെ വർക്ക് നടക്കുകയായിരുന്നു. നമ്മളപ്പോൾ ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മിഷൻ എടുക്കാനൊക്കെ നിന്നില്ല, പക്ഷേ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ പോയത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു അനുഭവം എന്ന് പറയാമോ? എനിക്ക് സന്തോഷമാണ് ഉള്ളത്. ഞാനൊരു CBSE സ്റ്റുഡന്റാ. അപ്പം സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വരയ്ക്കാൻ പറ്റിയത്, അവരെ സ്വാഗതം ചെയ്യാൻ വരയ്ക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഇതിന്റെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മുതിർന്ന ആളുകളൊക്കെ ആയിട്ട് കണ്ടു, അവരൊക്കെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഇത്തരത്തിലൊരു കലാമേഖലയിലേക്ക് പുതിയ തലമുറ കൂടി വരുന്നതിൽ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ ഇപ്പോൾ, പുതിയ പുതിയ ആളുകൾ അങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്, കൊറേ എന്റെ കൂടെ തന്നെ കൊറേ പേരുണ്ട്, എന്റെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവർ തന്നെ ഉണ്ട് കൊറേ പേര്. അതായത് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരത്ത് നല്ലതായിട്ട് വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ ഡാൻസ് എന്തോ ഉണ്ടല്ലേ, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അതെ, പക്ഷെ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു CBSE ആയതുകൊണ്ട് പറ്റില്ല, പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു, അതായത് മറ്റുള്ള കുട്ടികളെ വെൽക്കം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോ എബി ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്, അതായത് നമുക്ക് ഈ പുതുതലമുറ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതുപോലെ അതിനൊരു ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഗോപിക എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു കുട്ടി. അതെ, തീർച്ചയായിട്ടും. അല്ല, ഈ ഗോപികയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു സംഭവം, CBSE ആണ് സിലബസ്, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കലോത്സവമൊക്കെ കാണുമ്പോ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, എന്താണത്? ഞാനും CBSE കലോത്സവത്തിന് പോയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നപ്പം അതിനെക്കാട്ടി ഡിഫറെന്റ് ആണ്. ഒരുപാട് ആൾക്കാരും ഒരുപാട് മത്സരാർത്ഥികളും ഒക്കെ ആയിട്ട് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് അല്ലേ? ഭയങ്കര വലിയൊരു ഉത്സവം നടക്കുന്ന പോലെ എന്റെ നാട്ടിൽ തന്നെ നടക്കുന്നോണ്ട് അത് വലിയ സന്തോഷമുണ്ട്. അതെ, ലിബീഷേ, ഈ ഗോപിക പറയുന്ന ഒരു കാര്യം എന്റെ നാട്ടിലാണ് നടക്കുന്നത്, ആ ഒരു അഭിമാനമുണ്ട് കൊല്ലത്തുകാർക്ക്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഗോപികയുടെ വക ഞങ്ങൾ മധുരമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ മധുരം അല്ലെ ഗോപിക, മധുരമൊക്കെ ആയിട്ട് നാളെ വരുമോ? അതെ, എന്നാലും നമ്മളൊരു മധുരം വല്ലതും പ്രതീക്ഷിച്ച് വീണ്ടും ഭക്ഷണത്തിലേക്ക് എത്തിയതുള്ളതാണ്, പാട്ട് കുഴപ്പമില്ല. അതെ, പഠിക്കായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല, ഇപ്പൊ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കൊച്ചിലെ തുടങ്ങിയതാണ്. എന്തൊക്കെ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നേ ഇതിലിപ്പം? മൺകുടങ്ങളും ചെറിയ കുടങ്ങളും പിന്നെ രംഗോലിയും ചെയ്തത് ഞാനാണ്. അതിന്റെ ഒരു ആശയം എന്താണ് ഈ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ആശയം? കാരണം നമുക്കറിയാം ഈ വലിയ കുടങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊക്കെ കലാകാരന്മാരുടെയും പ്രശസ്തരുടെയും സാംസ്കാരിക രംഗത്ത് പ്രമുഖരുടെ ഒക്കെ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. ഈ ചെറിയ കുടങ്ങളിൽ എന്താണ് വരച്ചിട്ടുള്ളത്, അതിന്റെ ഒരു ആശയം എന്താണ്? അത് എന്റെ കൂട്ടുകാരെ പോലുള്ളവരാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. അപ്പം അവര് പ്രതിനിധിയായിട്ട് വരച്ചതാണ്. എല്ലാം കുട്ടികൾ തന്നെയാണ്. അതായത് കലാരംഗത്തുള്ള കൗമാര പ്രതിഭകളുടെ പ്രതിനിധികളുടെ മുഖമാണ് ഇതിൽ വരുന്നത്. അതായത് ഗോപിക പറയുന്നത്, ഗോപിക അതെ അതെ, ഒരു ഒരു അതായത് ഒരു തലമുറയ്ക്ക് വേണ്ടി ഗോപിക വരച്ചു വെച്ച ചിത്രങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് ആശാമം സന്തോഷും, അപ്പം അത് ഗോപികയുടെ ഗുരു കൂടിയാണ് അല്ലെ, ആശാമം സന്തോഷും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂടി വരച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ കൊല്ലത്തിനൊക്കെ സംഭാവന, കൊല്ലത്തിനല്ല കേരളത്തിന്, കേരളത്തിന് അതെ, സാഹിത്യ സാംസ്കാരിക കലാ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ONV കുറുപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, പിന്നെ ജയൻ ഭരത് മുരളി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനു പുറമെയാണ് ഗോപികയുടെ വകയായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കൗമാര പ്രതി, അതെ, അത് റിയാസ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അതായത് ഈ
കലാകാരൻ, അതായത് നമ്മുടെ ഈ ഒ എൻ വി സാറിനെ വരച്ചിട്ടുണ്ട്, അതുപോലെ എല്ലാ പ്രമുഖരനും വരച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ വരച്ചിരിക്കുന്നത് എല്ലാവരും നോക്കുന്ന രീതിയിലാണ് വരച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഇവരൊക്കെ മുകളിലിരിക്കുന്നു, നമ്മളെല്ലാവരും അവരെ നോക്കി അവരുടെ ആ ഒരു ഇത് ഇങ്ങ് എടുക്കുന്നു, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണോ അത്, എങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് കാഴ്ചക്കാരുടെ നോക്കുന്ന രീതി തന്നെയാണ്. അവരെ കണ്ട് നാളെ വളരണം, അതാണ് നിങ്ങളുടെ ഒരു? അല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചോട്ടെ. സാധാരണ ഈ മത്സരത്തിനിടയിലെ നമ്മള് ഡാൻസ് ചെയ്യുമ്പോൾ ചിലപ്പോ ഉടയാടകൾ അഴിഞ്ഞ് അല്ലെങ്കിൽ ആഭരണങ്ങൾ അഴിഞ്ഞ് താഴെ വീണാലും അത് ശ്രദ്ധിക്കാതെ മത്സരം തുടരുന്ന കലാകാരിയെ പോലെ ഭദ്രയുടെ ആ ഒരു എന്തത് അതിന്റെ പേര് എനിക്കറിയത്തില്ല. അതെ, ആങ്കറിങ്ങിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വീണോട്ടെ എന്ന് കരുതിയ ഒരു കാഴ്ചകൂടി കണ്ടു എന്നുള്ളതാണ്. ഇത് വരയ്ക്കാൻ എത്ര ദിവസം എടുത്തു? ഞാൻ കുടം 2 ദിവസം കൊണ്ട് ചെയ്തു. എന്റെ വീട്ടിൽ കൊണ്ടു വന്നിട്ട് 16 എണ്ണം ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ ഇത് ഇന്നലെ 3 മണിക്കൂർ കൊണ്ട് ഈ നൃത്തമൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും കലാപരമായിട്ട് ചെയ്യാറുണ്ട്? ഞാൻ പാട്ടും പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റം കഴിഞ്ഞ് പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് വേണം. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തീത ഇന്നതായി, ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തീത ഇന്നതായി, വാഴ്വ തുടങ്ങുമിടം നീ താനേ. ഉടങ്കമിടം നീ താനേ, വാനം മുടിയമേ നീ താനേ, ശ്വാസമാക നീ നിൻറായേ, മാർബിൻ നിൻറായേ, മാർബിലോരു മുയരേ. ഹേ ഒരു ദൈവം തന്ത പൂവേ കണ്ണൽ തേതയെ. ഞാനേ ഗംഭീരായിട്ട് പാടിട്ടോ ഗോപിക, ഗംഭീരായിട്ട് പാടി. ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നതേ സൂര്യഗായത്രിയുടെ ചിന്ത എങ്ങോട്ടോ പോകുന്നുണ്ട്. എവിടെയായിരുന്നു പോയത്? കലോത്സവ വേദിയിൽ വന്ന് മത്സരിക്കാൻ പറ്റിയില്ലെങ്കിലും വന്ന് ഗോപിക ഇവിടെ വന്ന് പാട്ട് പാടി. അതുപോലെ തന്നെ നമ്മുടെ ലിവീഷേ, ഇവിടെ ഇവിടെ കാണുന്നത് നന്മയുടെ മുഖമായ സൂര്യഗായത്രിയാണ്. നമ്മുടെ കലോത്സവ വേദിയിൽ മത്സരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പരിസരത്ത് വന്ന് പാടാൻ പറ്റിയില്ല എന്നുള്ള അതാണ് ചിന്ത പോയത്. അത് മാത്രമേ പോയുള്ളൂ, വേറെ ഒന്നുമില്ല. ഗോപിയോട് എന്തോ ചോദിക്കാൻ എന്തോ ഇല്ല ഇല്ല, ഗോപികയോട് ഞാൻ പറയുമായിരുന്നു മത്സരിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഗോപികയുടെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഗോപിക പാട്ട് പാടി ആദ്യം നമ്മുടെ പ്രധാന വേദിയിലേക്ക് വരുന്നവർ ആദ്യം കാണുന്നത് നമ്മുടെ ഈ ഒരു കാഴ്ചയാണ്, ഈ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാള് CBSE സ്റ്റുഡന്റ് ആണെന്നുള്ളതിൽ ഗോപികയ്ക്ക് അഭിമാനിക്കാം. എനിക്ക് തോന്നുന്നു എന്താ ഗോപിക, കാരണം മത്സരിച്ച് പോയി കഴിഞ്ഞ ചിലപ്പം ആ ദിവസം തീർന്നു, പക്ഷെ ഇതിന്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടെന്നല്ല അല്ലേ? ആ ഒരു ആത്മഹർഷ എങ്ങനെയുണ്ടെന്നുള്ള നല്ല സന്തോഷം വാക്കുകളില്ല, വാക്കുകളില്ല, അതാണ് സത്യം. ഒരു എക്സൈറ്റ്മെന്റിലാണ്, അതാണ് ഒരു യാഥാർത്ഥ്യവും. കാരണം ഇതുപോലെ ഒരുപാട് എക്സൈറ്റ്മെന്റോടുകൂടിയാണ് പല കൗമാര പ്രതിഭകളും ഇവിടെ മത്സരിക്കാനും ഒപ്പം കലോത്സവം കാണാനും എത്തുന്നത്. മത്സരത്തിൽ ഗ്രേഡ് നേടുന്നതോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ നേടുന്നതോ ഒന്നും അല്ല, മത്സരിക്കുക എന്നുള്ളതാണ്, അതെ വരിക എന്നുള്ളതാണ്. അതെ, അങ്ങനെ കാരണം അങ്ങനെ സമ്മാനമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ, ഒരുപക്ഷെ കിട്ടാത്തതിൽ ദുഃഖിച്ചിരുന്നെങ്കിൽ ഞാനും ഇവയൊക്കെ സങ്കടപ്പെട്ടു ഏത് വഴിക്ക് പോയരുതെന്നുള്ളതാണ്. കാരണം നമുക്കൊന്നും സമ്മാനമൊന്നും കിട്ടിയില്ലല്ലോ ലേബി, അതാണ്. അതുപോലെയാണ്, പക്ഷെ ഗോപിക ഇവിടെ ഹൃദയമാണ് കീഴടക്കിയിരിക്കുന്നത്. അപ്പൊ ഇനിയും വരയ്ക്കുക, ഇനിയും തുടരുക അനുസ്യൂതം എന്നുള്ളതാണ്. ഒപ്പം തന്നെ കലോത്സവത്തിന്റെ ഒട്ടനവധി വിശേഷങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്കൊന്ന് ക്യാമറ അങ്ങോട്ട് പതിയെ അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ